എന്താണ് എച്ച് ഐ വി? എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു ചെറിയ വൈറസ് ആണ്. ഇത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല. ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് എങ്ങനെയാണ് പകരുന്നത് എന്ന് വെച്ചാൽ രക്തം വഴിയാണ് പകരുന്നത്. അതുപോലെ തന്നെ സെക്ഷുവൽ ഫ്ലൂയിഡ്സ് വഴി ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ളവരുടെ ബ്രസ്റ്റ് മിൽക്ക് വഴിയാണ് ഇവൻ പകരും. നമ്മുടെ ശരീരത്തിൽ കുറച്ച് പട്ടാളക്കാർ താമസിക്കുന്നുണ്ട്. ഈ പട്ടാളക്കാർ പറയുന്ന പേരാണ് CD4 cells. ഈ CD4 cells എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മറ്റ് രോഗാണുക്കളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുക എന്നതാണ് ഈ പട്ടാളക്കാരുടെ മെയിൻ പരിപാടി. എന്നാൽ ഈ പട്ടാളക്കാരെയാണ് എച്ച് ഐ വി വൈറസ് അറ്റാക്ക് ചെയ്യുന്നതും നശിപ്പിച്ച് കളയുന്നതും. ഇങ്ങനെ നിരവധി CD4 നശിച്ച ശേഷം നമ്മുടെ ശരീരത്തിന് മറ്റ് രോഗാണുക്കളുമായി പ്രതിരോധിക്കാൻ ശക്തി ഇല്ലാതാകുകയും മറ്റ് നിരവധി രോഗങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. എന്നാൽ രോഗാണുക്കൾ ശരീരത്തിലുണ്ടെന്നറിയാത്തവർ വേഗം തന്നെ മറ്റ് രോഗങ്ങളുടെ പിടിയിലാകുകയും അവർ വേഗം തന്നെ ക്ഷീണിക്കുകയും മരണം തന്നെ സംഭവിക്കുകയും ചെയ്യാം. എന്നാൽ ഒരു തവണ എച്ച് ഐ വി വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ജീവിതകാലം മുഴുവൻ ആ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടാകും. എന്നാൽ എച്ച് ഐ വി നേരത്തെ തിരിച്ചറിയുന്നവർ, കൃത്യമായി ചികിത്സ എടുക്കുന്നവർക്ക് നല്ലൊരു ഫാമിലി ലൈഫും ദീർഘകാലം അവർക്ക് സുഖമായി ജീവിക്കാനും സാധിക്കും. എങ്ങനെയാണ് എച്ച് ഐ വി വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് പ്രധാനമായും മുറിവുകൾ വഴിയാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഒരേ നീഡിൽസ് യൂസ് ചെയ്യുന്നത് വഴി വരാം. തന്നെ ഒരേ കത്തികൾ ഉപയോഗിച്ച് സർക്കംസിഷൻ ചെയ്യുമ്പോൾ ചില ഗ്രൂപ്പ് ലോഗോസ് ഒക്കെ ബ്ലേഡ് വഴി ശരീരത്തിൽ പതിപ്പിക്കുമ്പോഴും ഈ വൈറസ് ശരീരത്തിൽ കടന്നുകൂടാം. മുറിവൊന്നും ഇല്ലാത്ത സ്കിന്നിലൂടെ എച്ച് ഐ വി വൈറസ് ശരീരത്തിൽ പ്രവേശിക്കില്ല. അതുപോലെ തന്നെ കണ്ണുനീരോ വിയർപ്പോ തുപ്പലോ ഇവ മൂന്നിലൂടെയും എച്ച് ഐ വി വൈറസ് പകരില്ല. കെട്ടിപ്പിടിക്കുന്നത് കൊണ്ടോ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടോ പരസ്പരം ചുംബിക്കുന്നത് കൊണ്ടോ ഒരേ പാത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ ഒരേ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടോ എച്ച് ഐ വി വൈറസ് പകരില്ല. എച്ച് ഐ വി പകരുന്നത് എച്ച് ഐ വി പോസിറ്റീവ് ആയ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് പകരും. അതുപോലെ തന്നെ ജനിച്ച ശേഷം മുലപ്പാൽ നൽകുന്നത് വഴി അതിലൂടെയും പകരും. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരുടെ ലിംഗം വഴിയും യോനി വഴിയും മലദ്വാരം വഴിയും വാ വഴിയുമുള്ള ലൈംഗിക ബന്ധം വഴിയാണ് എച്ച് ഐ വി വൈറസ് കൂടുതലായും ശരീരത്തിൽ പ്രവേശിക്കുന്നതായി കണ്ടുവരുന്നത്. സെക്ഷുവൽ നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പിലെ അപകടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ സെക്ഷുവൽ നെറ്റ്വർക്കിലെ ഒരാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ വലുപ്പമനുസരിച്ച് എച്ച് ഐ വി വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. ആ ഗ്രൂപ്പിലെ ഒരാൾ പോസിറ്റീവ് ആണെന്നിരിക്കെ ആ ഗ്രൂപ്പിലെ എല്ലാവരിലേക്കും എച്ച് ഐ വി വൈറസ് വരാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതും വളരെ വേഗത്തിൽ തന്നെ. നമ്മുടെ നാട്ടിലെ സുവർഗ അനുരാഗികളിലാണ് പ്രധാനമായും ഇത്തരം സെക്ഷുവൽ നെറ്റ്വർക്ക് വഴിയുള്ള പ്രോബ്ലംസ് കണ്ടുവരാറുള്ളത്. എന്നാൽ നിങ്ങളുടെ സെക്ഷുവൽ നെറ്റ്വർക്ക് വളരെ ചെറുതാണെങ്കിൽ എച്ച് ഐ വി വരാനായിട്ടുള്ള സാധ്യത വളരെയേറെ കുറവുമാണ്, റിസ്കും കുറവാണ്. ചില ലൈംഗിക വൈകൃതങ്ങൾ എച്ച് ഐ വി വരാനുള്ള സാധ്യത വളരെയേറെ കൂട്ടുന്നു. അതുപോലെ തന്നെ ഡ്രൈ സെക്സ് ചെയ്യുന്നവരിൽ, അതായത് നാച്ചുറലായിട്ടുള്ള ലൂബ്രിക്കേഷൻസ് ഇല്ലാതെ ഡ്രൈ സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ റാഷസ്, ചെറിയ ചെറിയ മുറിവുകൾ വഴിയും എച്ച് ഐ വി വൈറസ് പകരാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ്. അതുപോലെ തന്നെ എച്ച് ഐ വി വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കാവുന്ന ഏറ്റവും വലിയൊരു കവാടമാണ് മലബന്ധം വഴിയുള്ള ലൈംഗിക ബന്ധം. കൂടുതലായും ഇത് സുവർഗ അനുരാഗികളിലാണ് കണ്ടുവരുന്നത്. കോണ്ടം ഇല്ലാതെയുള്ള ഇതുപോലുള്ള ലൈംഗിക ബന്ധങ്ങൾ എച്ച് ഐ വി വൈറസിനെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് തന്നെ പറയേണ്ടി വരാം. ലൈംഗിക ബന്ധത്തിനായി പണവും മറ്റ് സമ്മാനങ്ങളും നൽകുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ. കാരണം ഇതുപോലുള്ള നിരവധി പാർട്ണർ, അവർ ബന്ധപ്പെടുന്ന മറ്റു പാർട്ണർമാർ, അങ്ങനെയുള്ളവരിൽ നിന്നും എച്ച് ഐ വി വൈറസ് ഈ നെറ്റ്വർക്കിലേക്ക് വ്യാപിക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ കഞ്ചാവിൻ്റെയും ലഹരി വസ്തുക്കളുടെയും ഉപയോഗം അന്യരുമായി കോണ്ടം ഇല്ലാതെയുള്ള ലൈംഗിക ബന്ധവും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നു. എച്ച് ഐ വി വൻതോതിൽ പകരുന്നത് എങ്ങനെ തടയാമെന്നതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, കോണ്ടം യൂസ് ചെയ്യുക എന്നത് തന്നെ. കോണ്ടം യൂസ് ചെയ്യുന്നത് വഴി പ്രധാനമായും സെക്ഷുവൽ ഫ്ലൂയിഡ്സ് ശരീരത്തിലേക്ക് കടക്കുന്നത് തടയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും സെക്സ് ചെയ്യുമ്പോൾ കോണ്ടം യൂസ് ചെയ്യുക എന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ തന്നെ എച്ച് ഐ വി ടെസ്റ്റ് എടുക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എച്ച് ഐ വി വൈറസ് പകരുന്നത് ഇതുമൂലം തടയാൻ സഹായിക്കും. ഒരു പാർട്ണറുമായിട്ടുള്ള വളരെ അഗാധമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കുന്നതും അവരുമായിട്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുമാണ് ഇതുപോലുള്ള സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ പകരുന്നത് തടയാൻ സഹായിക്കുക. അടുത്ത ഭാഗത്തിൽ എച്ച് ഐ വി ടെസ്റ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, എച്ച് ഐ വി ടെസ്റ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലെ എച്ച് ഐ വി ടെസ്റ്റ് എവിടേക്ക് എടുക്കാൻ സഹായിക്കും എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. സോ മറക്കാതെ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. ഞങ്ങളുടെ YouTube ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.